മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണു നീ. ഈ പാട്ട് മൂളാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല അല്ലേ. മൽഗോവ ഏറ്റവും രുചിയുള്ള മാമ്പഴങ്ങളിൽ ഒന്നാണ്. അതൊന്ന് രുചിച്ചു നോക്കണോ? മറൈൻ ഡ്രൈവിലേക്ക് ഒന്ന് പോയാൽ മതി, അവിടെ ഒരു മാമ്പഴക്കാലം വിരുന്നിനെത്തിയിട്ടുണ്ട്. ആന്ധ്രാ ബംഗനപ്പിള്ളി 120 രൂപയാണ് കേട്ടോ. അതുപോലെ തന്നെ അൽഫോൺസോ 320 രൂപയാണ്. സേലം ബംഗളൂര 110 രൂപയാണ് കേട്ടോ. ഈ സേലം മാങ്ങയ്ക്ക് ഇത് സിന്ദൂരം 160 രൂപയാണ് സിന്ദൂരത്തിന്. ഇത് താംബൂർ എന്ന് പറഞ്ഞ മാങ്ങയാണ് കേട്ടോ, അതിന് 180 രൂപയാണ് വില. ഇതൊന്ന് പ്രിയൂർ മാങ്ങയാണ്. പ്രിയൂർ മാങ്ങയുടെ വില അവിടെ എഴുതിയിട്ടില്ല, 100 രൂപയായിരുന്നു പ്രിയൂർ മാങ്ങയ്ക്ക് ഞാനത് വാങ്ങിയായിരുന്നു. ഇത് മൽഗോവയാണ്, നമ്മുടെ ഏറ്റവും ടേസ്റ്റുള്ള മാങ്ങ എന്നാണ് നമ്മൾ മൽഗോവയെ പറയുന്നത്. മൽഗോവ ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, എന്തൊരു ഭംഗിയല്ലേ. മാമ്പഴങ്ങളിങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇത് താംബൂർ, ഞാൻ നേരത്തെ പറഞ്ഞ 120 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. അതുപോലെ ഇത് നടശാല എന്ന് പറഞ്ഞ മാങ്ങയാണ്, ഇതിൻ്റെ 180 രൂപയാണ് ഇതിൻ്റെ വില. അതുപോലെ ചില മാങ്ങകളുടെ ഒന്നും പേര് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഇത് അമരാപാലി എന്നാണ് ഇത് ഈ മാങ്ങയുടെ പേര്. 340 രൂപയാണ് ഈ അമരാപാലിയുടെ വില. ഇവിടെ കണ്ട മാങ്ങകളിൽ ഏറ്റവും വില കൂടിയ മാങ്ങകളിൽ ഒന്നായിരുന്നു കേട്ടോ ഈ അമരാപാലി. ഈ മാങ്ങയുടെ പേര് റസ്പുരി എന്നാണ്, ഇതിന് 120 രൂപയാണ് കേട്ടോ വില. അതുപോലെ ഇത് വാഴപ്പൂ എന്ന് പറഞ്ഞ മാങ്ങയാണ്, ഇതിന് 120 രൂപയാണ് വില. ഇത് ബംഗനപ്പിള്ളിയാണ്, ഇത് സിന്ദൂരം, ഇത് ആമ്പൂർ നീലം എന്നാണ് എഴുതിയിരിക്കുന്നത്, 220 രൂപയാണ് ഈ മാങ്ങയുടെ വില. അതുപോലെ ഇത് ഒലോർ, ഇതുവരെ കേൾക്കാത്തൊരു മാങ്ങയായിരുന്നു കേട്ടോ ഒലോർ. തോത്താപ്പൂരിയാണിത്, 160 രൂപയാണ് ഇതിൻ്റെ വില. അതുപോലെ ചൗസ യു പി എന്നുള്ള മാങ്ങയാണ് കേട്ടോ, 240 രൂപയാണ് അതിൻ്റെ വില. അതുപോലെ ഈ മാങ്ങയുടെ വില പേര് ദസരി, 280 രൂപയാണ് ഈ മാങ്ങയുടെ വില കേട്ടോ. ഇതൊന്നും കേട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു മാങ്ങ. മാൽഡ ബംഗാളാണ് കേട്ടോ, 360 രൂപ. ഏറ്റവും വില കൂടിയ മാങ്ങ അവിടെ കണ്ടത് മാൽഡ ബംഗാളാണേ. ഈ മാങ്ങയുടെ വില 210 രൂപയാണ്. ശർക്കര മാങ്ങയാണ്, കുഞ്ഞു മാങ്ങയാണ് കേട്ടോ, നമ്മുടെ ചന്ദ്രക്കാരൻ മാങ്ങയുടെ ഒരു കുഞ്ഞു രൂപം. ഞെട്ട് കുഴിയാണ്, ഇതിന് 240 രൂപയാണ്. ഇതിന് ഞെട്ട് കുഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാവാം ചിലപ്പോൾ ഞെട്ട് കുഴിയെന്ന് പേര് വന്നേ കേട്ടോ. എന്തായാലും ഇതിന് കാണാൻ തന്നെ ഒരു ഭംഗിയൊക്കെ ഉണ്ട്, ഞെട്ട് കുഴിയൻ മാങ്ങ. ഇതിന് 240 രൂപ. അതുപോലെ ഇത് സിന്ദൂരിയാണ്, സിന്ധരി, ഇത് യു പി എന്നുള്ള മാങ്ങയാണ്. അതും നമ്മുടെ സിന്ദൂരം പോലെ തന്നെ ചുമന്ന കളറാണ് കേട്ടോ അതിന്. ഇത് സേലം മാങ്ങ, 160 രൂപയാണ് സേലം മാങ്ങയുടെ വില. ഇവിടെ മാംഗോ ജ്യൂസും അടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രീ ആയിട്ട്. ഇത് രത്നഗിരി അൽഫോൺസ എന്നാണ് ഇതിൻ്റെ പേര്, 320 രൂപ. ഏറ്റവും റേറ്റ് കൂടിയ മാങ്ങകളിൽ ഒന്നായിരുന്നു കേട്ടോ ഈ അൽഫോൺസോ. ഈ മാങ്ങയുടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ. ദാ ഇത് കൽ നീലം എന്ന് പറഞ്ഞ മാങ്ങയാണ്, 240 രൂപയാണ് കേട്ടോ അതിൻ്റെ വില. ഭയങ്കര രസമായിട്ടില്ല ഈ മാങ്ങകളിങ്ങനെ കാണാൻ തന്നെ. ശരിക്കും പറഞ്ഞാൽ അതിനകത്തേക്ക് എത്തുമ്പോൾ തന്നെ മാമ്പഴങ്ങളുടെ സുഗന്ധം മൂക്കിലേക്ക് നമ്മുടെ ഓടിയെത്തും കേട്ടോ. അകത്തെത്തിയാൽ ശരിക്കും പല രൂപത്തിലും പല ഭാവത്തിലും പല രുചിയിലും മാമ്പഴങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ശരിക്കും ഒരു വളരെ ഒരു രസകരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ മാൽഡ ബംഗാളാണ് ഏറ്റവും കൂടുതൽ വില കൂടിയ മാങ്ങ അവിടെ ഉണ്ടായിരുന്നത്, 360 രൂപയായിരുന്നു അതിൻ്റെ വില. ബാക്കി മാങ്ങകളെല്ലാം കഠാരി എന്ന് പറഞ്ഞൊരു മാങ്ങയുണ്ടായിരുന്നു, അത് കേട്ടിട്ട് പോലുമില്ല. തോത്താപ്പിള്ളി അതിന് 160 രൂപയാണ് വില. അങ്ങനെ ഒരുവിധം എല്ലാ തരം മാങ്ങളുണ്ട്. ബാക്കിൽ കാണുന്ന അവിടെ ഒരു ജ്യൂസ് അടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ലൈവായിട്ട് ജ്യൂസ് അടിച്ചിട്ട് ഫ്രഷ് ജ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒലോർ എന്ന് പറഞ്ഞ മാങ്ങയ്ക്ക് 220 രൂപയാണ് കേട്ടോ വില. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇതുപോലെ ഒരു മാമ്പഴക്കാലം വന്ന് ഒന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളൊരു എക്സിബിഷനായിരുന്നു കേട്ടോ. മാമ്പഴം ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഈ ഒരു എക്സിബിഷനും ഇഷ്ടപ്പെടും. അത്ര
അത്രയ്ക്ക് കൗതുകകരമായിരുന്നു അതിനകത്തെ അന്തരീക്ഷം. മാമ്പഴത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും അല്ലേ? മാമ്പഴത്തിൽ ഉയർന്ന അളവിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, പൊട്ടാസ്യം, ബീറ്റ കരോട്ടിൻ, മഗ്നീഷ്യം എന്നിങ്ങനെയുള്ള നിരവധി അവശ്യ പോഷണങ്ങളുടെ സമ്പന്നമായ ഉറവിടം കൂടിയാണ് മാമ്പഴം. മാമ്പഴക്കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്താനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.